നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ബിരിയാണി രുചികളിൽ എഴുതി ചേർക്കാൻ ഇതാ മറ്റൊരു ബിരിയാണി സ്പോട്ട് കൂടി. അപ്പൊ ഇന്നൊരു ബിരിയാണിയുടെ വിശേഷമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അധ്യാപകരായ സുൽഫീതായും ഷാജഹാനിക്കായും അവരുടെ അധ്യാപന ജീവിതം കഴിഞ്ഞതിന് ശേഷം ഇനി എന്ത് എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവരുടെ മുമ്പിലോട്ട് നല്ലൊരു ബിരിയാണിക്കട എന്ന ആശയം വരുന്നത്. അധ്യാപന ജീവിതം ഒരു ഓർമ്മയായി മാത്രം അവശേഷിക്കാതിരിക്കാൻ അവർ ആ ബിരിയാണിക്കടയ്ക്ക് ഫുഡ് ടെക്സ് ചാപ്റ്റർ 1 എന്ന് തന്നെയാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് ഫുഡ് ടെക്സിലെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. അപ്പൊ ഞാനിവിടെ എത്തുമ്പോൾ ഏകദേശം 1.5 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല ആംബിയൻസ് ആണ്, ഒരുപാട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, കാരണം നല്ല വൈബിളുള്ള ഫാമിലി ആയിട്ടൊക്കെ ഇരുന്ന് കഴിക്കാൻ പറ്റിയ നല്ല സ്പേസ് ഉള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് പറ്റിയ ഒരു സ്പേസ് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ ഇരിക്കാൻ കേട്ടോ. ഇവിടെ ബിരിയാണീസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേറെ ഒരു ഡിഷും തന്നെ ഇല്ല. ബിരിയാണിയുടെ മാത്രം ഒരു അടിപൊളി കൗണ്ടറാണ്. അപ്പോൾ ഇവിടെ ചിക്കൻ ബിരിയാണി ഉണ്ട്, പോത്ത് ബിരിയാണി ഉണ്ട്, മട്ടൻ ബിരിയാണി ഉണ്ട്, വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്. ഇത്രയും ബിരിയാണീസാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ചിക്കൻ ബിരിയാണിക്ക് 180 ബീഫ് ബിരിയാണിക്ക് 190 അതുപോലെ തന്നെ മട്ടൻ ബിരിയാണിക്ക് 280 ആണ് ഇവർ ചാർജ് ചെയ്യുന്നത്. ഇനി ഒരു ഫുൾ ബിരിയാണി വാങ്ങിച്ചിട്ട് കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവുമല്ലോ, ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്ന സ്ത്രീകളായിരിക്കാം അല്ലെങ്കിൽ കുട്ടികളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മിനി പോർഷൻ എന്ന് പറയുന്ന സംഭവം ഒരു സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് ചിക്കൻ ബിരിയാണിക്ക് 150 ബീഫ് ബിരിയാണിക്ക് 160 അതുപോലെ മട്ടൻ ബിരിയാണിക്ക് 200 രൂപയും കൊടുത്താൽ മതി. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈത്തയാണ് കേട്ടോ. നല്ല ബീട്രൂട്ട് അച്ചാറുണ്ടേ. അപ്പം നമുക്കുള്ള പ്ലേറ്റ് വന്നിട്ടുണ്ട്, അതുപോലെ ബിരിയാണിയും വന്നിട്ടുണ്ട്. ഞാനൊരു പോത്ത് ബിരിയാണിയും അതുപോലെ തന്നെ ഒരു ചിക്കൻ ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പോത്ത് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം നോക്കാം കേട്ടോ. ഇതാണ് ഒരു ഫുൾ ബിരിയാണി വരുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ, റൈസ് ആയാലും പീസ് ആയാലും എല്ലാം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി നമുക്ക് ചിക്കൻ ബിരിയാണി ഒന്ന് തട്ടി നോക്കാം. അപ്പൊ ആദ്യം തന്നെ മുട്ടയാണ് വീഴുന്നത്, പീസില്ലേ, പീസ് പീസ്. ചിക്കൻ ബിരിയാണിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രണ്ട് വലിയ പീസാണ് ഉണ്ടായിരുന്നത്. ബിരിയാണി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല മസാലയും അതുപോലെ തന്നെ ചെറിയ മറ്റേ ജീരകശാല അരിയൊക്കെ വെച്ചുണ്ടാക്കിയ അടിപൊളി ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ പോത്തൊക്കെ അതിൻ്റെ ഒരു കഷ്ണങ്ങളുണ്ട്, നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. കുറച്ച് റൈത്തയും കൂടെ കൂട്ടി കഴിച്ചു നോക്കാം. ഇത് നമ്മുടെ ചിക്കൻ ബിരിയാണിയാണ്. അതിൽ ഹാഫ് പോർഷനെ തട്ടിയിട്ടുള്ളൂ, ഇനി ഹാഫ് പോർഷൻ കൂടെ ഇരിപ്പുണ്ട്. അത്യാവശ്യം റൈസൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ചിക്കൻ്റെ പീസൊക്കെ എനിക്കൊന്ന് ഫ്രൈ ചെയ്തിട്ടാണ് ഒരു ബിരിയാണി വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ചിക്കൻ്റെ ആ ഒരു പീസിനൊക്കെ. ഈ അച്ചാർ നൈസാണ് കേട്ടോ, ബീട്രൂട്ട് അച്ചാറാണ്. ചെറിയൊരു മധുരവും അതുപോലെ തന്നെ ചെറിയൊരു എരിവൊക്കെ ചേർന്നിട്ടുള്ള ഒരു അടിപൊളി അച്ചാർ, ബിരിയാണിയുടെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ അച്ചാറാണ്. കുടിക്കാനായിട്ട് നമ്മൾ രണ്ട് ജിഞ്ചർ ലൈമും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഓൾറെഡി ഇവർ അടിച്ച് കലക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. ഇഞ്ചിയൊക്കെ ഇട്ട് അടിച്ചെടുത്ത് നല്ല അടിപൊളി ലൈമാണ്. അപ്പോൾ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ഗ്ലാസ്. ഫുഡിൻ്റെ ടേസ്റ്റ് പോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം ഇവിടുത്തെ ഹൈലൈറ്റഡ് എടുത്ത് പറയാനുള്ളത് ഇവിടെ സർവീസാണ്. ഇതിൻ്റെ ഓണർ മുതലേ ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ വരെ അത്രയും നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളടുത്ത് പെരുമാറുന്നത്. ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിച്ച് തന്നെ അറിയുന്നുണ്ട്. നല്ല ചിരിച്ചുകൊണ്ട് തന്നെയാണ് എപ്പോഴും നമ്മളടുത്ത് വർത്തമാനം പറയുന്നതും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതും. അപ്പോൾ അത് തന്നെ നമുക്കൊരു ഹോട്ടലിലോട്ട് കയറി ചെല്ലുമ്പോഴത്തേക്കും ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ്. അതുപോലെ രണ്ടാമത് വീണ്ടും റൈസ് വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ ബിരിയാണിയുടെ കൂടെ നമുക്ക് സെപ്പറേറ്റ് റൈസ് രണ്ടാമത് തരാത്തതാണ്, പക്ഷേ ഇവിടെ റൈസ് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അവർ തരുന്നതാണ് കേട്ടോ.
അപ്പൊ ഈ ഫുഡ് ടെക്സ് ചാപ്റ്റർ വൺ എന്ന് പറയുന്ന ബിരിയാണി ഷോപ്പിന്റെ ടൈം വരുന്നത് രാവിലെ 11:30 തൊട്ട് വൈകിട്ട് 5 മണി വരെയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ട്രിവാൻഡ്രം ബേക്കറി ജംഗ്ഷനിലാണ്, ബേക്കറി ജംഗ്ഷനിലെ ഫുഡ് ടെക്സ്. കറക്റ്റ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കിട്ടും കേട്ടോ. അപ്പൊ പോയി കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും എന്നെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.